മനസ്സിലെ തോന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ആ രാഷ്ട്രീയ സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം നൽകാൻ നമുക്ക് കഴിയാം. നമ്മൾക്കറിയാം ദേശീയ തലത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന സർക്കാരാണ്. ജാതീയമായി മതപരമായി ആളുകളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക, അധികാരം നിലനിർത്തുക, അധികാരം പിടിച്ചെടുക്കുക. അവർ ജനകീയ പ്രശ്നങ്ങൾ മറന്നുപോയി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഉണ്ടായ വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർഷകർ കണ്ണുനീരിലാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ്. തൊഴിലാളികൾ വീണ്ടും ചൂഷണത്തിന് വിധേയമാകുന്നു. നമുക്കറിയാം രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ നടത്തുന്ന കോർപ്പറേറ്റുകളുടെ ഭരണമായി നമ്മുടെ രാജ്യത്തെ ഭരണകൂടം മാറിയിരിക്കുന്നു. അവരാണ് പോളിസി നിശ്ചയിക്കുന്നത്, അവരാണ് പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുന്നത്. അംബാനിമാരും അദാനിമാരും നിശ്ചയിക്കുന്ന നയങ്ങളാണ് മോഡി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്. 10,000,000,000,000 രൂപ അവർക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള, തെറ്റായ വഴികളിലൂടെയും ശരിയായ വഴികളിലൂടെയും അവർക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമൊരുക്കി കൊടുക്കുക എന്നത് മാത്രമായി കേന്ദ്ര സർക്കാരിൻ്റെ ജോലി. അതിനിടയിൽ അവർ പ്രചരിപ്പിക്കുന്നത്, അവർ നടത്തുന്നത് ഗവേണൻസ് അല്ല, ഭരണമല്ല നടത്തുന്നത്. അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ്. അതിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് വലിയ മറുപടി കൊടുത്തത്. അയോധ്യയിലെ രാമനെ പ്രതിഷ്ഠിച്ച് രാഷ്ട്രീയ രാമനാക്കി മാറ്റി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചപ്പോൾ ഉത്തർപ്രദേശ് ഒന്നടങ്കം പറഞ്ഞു, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ രാമനാണ്, ഈ മതത്തിന്റെ പേരിൽ ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. 400 സീറ്റോടുകൂടി മോഡി അധികാരത്തിൽ വരുമെന്ന് മാധ്യമങ്ങളും പ്രവാചകന്മാരും ഒക്കെ ഉറപ്പിച്ച സമയത്താണ് നമ്മൾ ഈ ഉജ്ജ്വലമായ വിജയം പാർലമെന്റിൽ നമ്മൾ നേടിയത്. ശ്രീ രാഹുൽ ഗാന്ധി അടക്കം 20-ൽ 18 MP മാരെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ജയിപ്പിച്ചത്. നമുക്ക് ആലത്തൂരിലും നമുക്ക് നേരിയ പരാജയം നമുക്കുണ്ടായി. നമുക്കത് മറികടക്കാൻ വേണ്ടി കൂടിയുള്ള അവസരമായി നമ്മളിതിനെ കാണണം. നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ EMS കാലം മുതൽ ഇത്രമാത്രം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ ഈ കേരള ചരിത്രം കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഇത്രമാത്രം ധർമ്മസങ്കടത്തിലായ ഒരു പ്രതിപക്ഷം വേറെ കേരളത്തിലുണ്ടോ? ഏത് കേസെടുക്കാൻ പറ്റുന്നത്? ഒരു കേസെടുക്കുമ്പോഴേക്ക് അടുത്ത കേസ് വരികയാണ്. 6 ഡസനിലധികം പ്രശ്നങ്ങളാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ആദ്യമെന്താ, വടകരയിൽ ഷാഫി പറമ്പിലെ തോൽപ്പിക്കാൻ കാഫിർ വിവാദമുണ്ടാക്കി. ആരാ? പിണറായിയുടെ പോലീസ് കോടതിയിൽ വിവരം കൊടുത്തു, കാഫിർ സ്ക്രീൻഷോട്ട്, കള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് CPM കാരാണ്. BJP സംഘപരിവാർ പോലും നാണം കെടുന്ന രീതിയിൽ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വടകര ജയിക്കാൻ CPM ഉണ്ടാക്കിയ കുതന്ത്രമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. എന്താ സംഘപരിവാറും CPM തമ്മിലുള്ള വ്യത്യാസം? അവര് ചെയ്യുന്നതും ഇത് തന്നെയാണ്, ഇവര് ചെയ്യുന്നതും ഇത് തന്നെയാണ്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഭരണകക്ഷിയിലെ MLA വെടിപൊട്ടിച്ചു, സർക്കാരിനെതിരായി വെടിപൊട്ടിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ നിരവധി നാളുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു, മാഫിയക്ക് തണലൊരുക്കി കൊടുക്കുന്നു. നമ്മൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക്, സ്വർണം പൊട്ടിക്കലുകാർക്ക്, ലഹരി മാഫിയക്ക് എല്ലാം കുടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന, രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കേരളത്തിലെ CPM ആണ്. അതൊരു ഭരണകക്ഷി MLA തന്നെ അത് ആവർത്തിച്ചു. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമുക്കൊരു വിവരം കിട്ടി, മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചു. ആദ്യം അവർ നിഷേധിച്ചു, പിന്നെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ എന്താ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. എന്തിനാണ് ADGP ലോ ആൻഡ് ഓർഡർ RSS നേതാവ് ഹൊസബലയെയും രാമാധവനെയും കണ്ടത്? അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, തൃശൂരിൽ ഞങ്ങൾ ജയിപ്പിക്കാം, പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളുടെ കേസുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഇതിന്റെ ഇടതലക്കാരനായിട്ടാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പൂരം കലക്കിയ വിഷയം, പ്രതിപക്ഷമാണ് ആദ്യം പറഞ്ഞത് പൂരം കലക്കിയതാണ്. BJPയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയതാണ്. ഒരു കമ്മീഷണറുടെ തലയിൽ കെട്ടിവെച്ചു. ഞങ്ങൾ ചോദിച്ചു, രാവിലെ 11 മണിക്ക് മഠത്തിൽ വരവ് മുതൽ
pitei dosan de avile, ei mani vede, un commissioner, purangalakkan alinjaadumo, apadinte mide udyogasthan marille, ee mukhyamantri ille, indaliyan samvidhanam ille, un commissioner, keralathile ettavum pradhanappetta oru puram, kalakkan vendi, alangolappeduthunnu ennu mukhyamantri arinjille, mukhyamantri arinjille, ningalkariyam, sangharsham undayappol aa sthalathekku pogan thalpariyappetta rendu mantrimarodu Ajit Kumar ini dah dengar tu tulis la polis baru tu pogan da. Awalnya poyal persamaan, menteri maru tu pogan da, yang polis baru ni, setelah teki riatri umbud manik, aras sende, serva baru tu udah ambulansil. BJP udah salarti Suresh Gobi, Kerala tu leh itu umbali aras sendera, Walsan dilanggeri udah kude, Mumbil polis inda pilot, Koragil polis inda escort mai. Ii sambawa salah tu tuhno. Polis tu kundu beri gyal. Mandiri baru orang pogan dah, yang tu baru ni polis. Agam beri orang ki, mumbilum, poragilum, magam beri orang ki. Nada gya mai, Suresh Gobi sinemail pola apa ni jadilah ini. Adeh boleh nada gya mai, ringka perwesan jei gya. Enda ni reksa genai, ringka perwesan jei. Aar ita gudal ojena. Yebade ani nada gam, ii gudal ojena nada nade. Orang aicha gya manusi kram, yang tu baru ni. Orang aja kalau ni tanjung masa mai itu, anjuran purtiya kila, binten nama persa munda kia, apalah hari ini, arga hari itu anjuran coba dila, ini purang kalau kira dina neder tu ngurut ta, Ajit Kumar tu tanne anjuran coba dila, hari orang na vidhe na ya hari tanne anjuran coba, apa purang kalau kia, BJP ya JP kian, ibu sahai coba, ngene orang orang bishe engal, adik kalau ni pol, Delhi la bivada mai, PR agency la bivada mai, si prema yang terjariya. September 13 Delhi ila madhyamangalil muluvan oru vaartha vannu enda vaartha Keralathil aage kuzhappamanu Malappurathu kuzhappamanu ivide kallakkadathu nadakkunnu havala nadakkunnu idu pidikkunnathu kondaanu Pinarayi Vijayane durbalanakkan ellavarum shramikkunnu nadhan illatha vaarthayanu PR agency pakshe oru aazhcha kazhinjappol September 21 mukhyamantri pathrasammelanam nadathi athe vaachakangal aavarthichu 29 Delhi il poi Hindu patratin deshiya dina patratin interview koduthu September 13 ile vaartha 21 ile vaartha September 30 ile Hinduvinte vaartha idu moonum eduthu vechu nokkiyal ore achil undakiya vaarthakala ningalkariyam October 4 Haryana ilum adu pole Jammu Kashmir ilum terinjeduppu nadakkumbol sangavarivar Keralathe kurichu parayunna narrative aanu Mukhyamantri Pinarayi Vijayan, PR agency galudeyum interview kodutum, desiya thalathil vaarthayaakkan shramichathu. Vivadamayappo paranju, enikku PR agency illa. Vishwasaneeyamaya patramanu Hindu conventionalayi vishwasikkan pattunna patramanu avaru paranju, Mukhyamantriyude PR agency aanu vaartha thannathu. Avarude rendu agentumar Mukhyamantriyude chaare undayirunnu interview kodukkumbol. Appol enikku ariyillatha aalukalayirunnu. Alat Mukhyamantri itu ada tu, nikinna tu, kuttigal selfie ada gam mandal, kayi dati macam mana Pinarayi Vijayan de ada tu, Kerala Houseil, polis inna walay ambedic, Mukhyamantri arya ata waral, Mukhyamantri itu ada tu boi, interview kudu tapol nindu endu paranjal, natta alkurikata nona, hari kiri bisosikyo, hari bisosikilah, abidel lam, air padgalah, illam air padgalah, iponai, jilla panjai itu persendir. Belikiata yoga teri boi, mosaai samsaari c, uru deputy collector uru radium, atmahatye cihidu, Kerala muliwan, wedeni c, transfer ayu berunna, tanda pidawine, tanggalda pidawine, kanan, bertawine kanan, belpanggalat railway stationil katuninna, barikum, rendu makkalkum, arian garinadu, adhem courtesil tuungi nikkeya ana yanna, yeter daur bagi ramaya, uru sambhom, Kerala muliwan besamicu. Pasal ECPM, Kannur Jilla Committee yang dah berjodoh, ada aji madik kediri ahi tulah pora atama ahirandu, ini Jilla Panjai itu presiden dah datang tiada ni le, ini dah awalnya reksi kian mendiri ulah seraman dah datang, ane kono, adri sesam, mari caya aji madik karena ane yang tu beriti terutu, mari kian edaya ahirandu, karena maya, ini Jilla Panjai itu presiden ini samrisi kian, regagal fabricate itu, biaya regagal cemacu. Yendum cian madi kata parti, ibu, patran de telah parti berapa banyak? Emmy go ini namboi parian,
പത്തനംതിട്ടയിലെ പാർട്ടി പറഞ്ഞതും കണ്ണൂരിലെ പാർട്ടി പറഞ്ഞതും അല്ല, ഞാൻ പറഞ്ഞതാണ് അവസാന വാക്ക്. എം ഇ ഗോവിന്ദനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നതല്ല അവസാന വാക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ഉപജാപക സംഘം പറയുന്നതാണ് അവസാന വാക്ക്. ഇതുവരെ ഈ സ്ത്രീയെ ചോദ്യം ചെയ്തോ? ഇപ്പോ അന്വേഷണം നടക്കുന്ന ചോദ്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഇയാൾ അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ, അഴിമതിക്കെതിരായിട്ടാണ് ഈ സ്ത്രീ സംസാരിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ചോദ്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യരുത്, അവരെ തൊട്ടുപോകരുത്. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് അവരുടെ പരിസരത്തു കൂടി പോകരുത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നു. ഈ കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ ഓഫീസിലെ ഈ ഉപജാപക സംഘമാണ്. അവരെല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന മാഫിയ സംഘമാണ്. ഈ കേരളം ഭരിക്കാൻ ഇവർ മറന്നുപോയി. നമ്മുടെ സംസ്ഥാനം അതിദയനീയമായ സ്ഥിതിയിലൂടെ പോവുകയാണ്. നമ്മുടെ ഖജനാവ് കാലിയായി. 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് പാസ്സാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുക 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചെക്ക് പാസ്സാവുമെന്ന്. അത് വാങ്ങിച്ചു വെക്കും, പിന്നെ തരാന്ന് പറയും. മന്ത്രിമാർ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരികയാണ്. ആർക്കും ചെലവാക്കാൻ ഒരു പണമില്ല, 5 പൈസ കയ്യിലില്ല. കെ എസ് ആർ ടി സി തകർന്നു, സപ്ലൈകോ തകർന്നു, വൈദ്യുതി ബോർഡ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും 40,000 കോടി കൊടുക്കാനുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ തകർച്ചയിലാണ്. ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു, പെൻഷനുകൾ തകരുന്നു. 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. 3ാമത്തെ പ്രാവശ്യം ഇലക്ഷൻ കഴിയുമ്പോൾ 3ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടും. വെള്ളക്കരം 3.5 ആയി വർദ്ധിപ്പിച്ചു. എല്ലാ സർവീസ് ചാർജും കൂട്ടി. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കേരളം മുഴുവൻ കുഴിയാണ്. 10,000 കോടി രൂപ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്. 10,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഈ ഗവൺമെന്റ് വരുത്തി വച്ചിരിക്കുന്നത്. ശമ്പളം കൊടുക്കാൻ പോലും കഴിയാതെ, പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെയുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനം കൂപ്പുകുത്തുന്നു. സാധാരണക്കാരെ വിഷമിപ്പിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന സർക്കാരാണ്. ഇവർക്ക് മാഫിയ ബന്ധങ്ങളാണ്. ഇവർ ഇത്രയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഈ 2 സർക്കാരുകൾക്കെതിരായുമുള്ള നമ്മുടെ അതിശക്തമായ വിധിയെഴുത്തായി ഇത് മാറണം. ഇത് ചേലക്കരയും വയനാടും പാലക്കാടും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നത്, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങൾ വിധിയെഴുതാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം എന്ന് ഞാൻ വിനയപുരസരം അർപ്പിക്കുന്നു. 2019 ശ്രീ രാഹുൽ ഗാന്ധി വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, രാജ്യം വിസ്മയിക്കുന്ന ഭൂരിപക്ഷത്തിൽ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകും. ഞാൻ നിങ്ങളോട് പറയുന്നു, പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ, 10,000-ലേറെ ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയശ്രീലാളിതനാവും. നമ്മളെല്ലാം ഒരുമിച്ച് തീരുമാനിക്കുന്നു, ചേലക്കര നമ്മൾ തിരിച്ചുപിടിക്കും. ഒരു സംശയം വേണ്ട, ആ തിരിച്ചുപിടിച്ച ഉജ്ജ്വലമായ വിജയം ശ്രീമതി രമ്യാ ഹരിദാസിന് നേടിക്കൊടുക്കാനുള്ള കയ്യും മെയ്യും മറന്നുകൊണ്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ സമ്മേളനത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആവേശം പകരാൻ വേണ്ടി ഇവിടെ കടന്നെത്തിയ മുഴുവൻ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.